നമസ്കാരം നടിയെ ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ വകവരുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ഹൈക്കോടതി ഉന്നയിച്ച സംശയങ്ങൾക്ക് പിന്നാലെ ദിലീപിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാമൻപിള്ളയും കേസിൽ സംവിധായകൻ ബാലചന്ദ്രകുമാർ കെട്ടിയിറക്കിയ സാക്ഷിയാണെന്ന് ദിലീപിന്റെ അഭിഭാഷകൻ വാദിച്ചു ദിലീപ് കൊല്ലുമെന്ന് പറയുന്നത് കേട്ടുവെന്നാണ് ബാലചന്ദ്രകുമാറിന്റെ മൊഴി ഈ മൊഴി മാത്രം വിശ്വസിച്ച് കേസെടുക്കാൻ സാധിക്കില്ലെന്നാണ് അഡ്വക്കേറ്റ് രാമൻപിള്ള ചൂണ്ടിക്കാണിക്കുന്നത് ബാലചന്ദ്രകുമാറിന്റെ മൊഴികളിൽ തന്നെ വൈരുദ്ധ്യമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ബാലചന്ദ്രകുമാറിന്റെ മൊഴിയിൽ പറഞ്ഞത് പലതും എഫ്ഐആറിലില്ല ദിലീപ് തന്നെ കുടുക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ ശാപവാക്കുകൾ ചൊരിഞ്ഞാൽ എങ്ങനെയാണ് കേസെടുക്കാൻ സാധിക്കുക എന്ന ചോദ്യമെന്നാണ് പ്രതിഭാഗം ഉന്നയിച്ചത് ഈ കേസെടുത്തിരിക്കുന്നത് നടിയാക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ വിസ്താരം നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയാണ് നടിയാക്രമിച്ച കേസിൽ പ്രോസിക്യൂഷൻ വീക്കായിരുന്നു എന്ന കാര്യവും ദിലീപിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കുന്നു ദിലീപിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് യൂട്യൂബിൽ വീഡിയോ കണ്ടതിനാണെന്നും അഡ്വക്കേറ്റ് രാമൻപിള്ള ചൂണ്ടിക്കാണിച്ചു എ വി ജോർജിന്റെ വാർത്താ സമ്മേളനം കണ്ടാണ് ദിലീപ് ശാപവാക്കുകൾ പറഞ്ഞത് അല്ലാതെ ഉദ്യോഗസ്ഥർക്കെതിരെ നീക്കം നടത്തിയതിന് തെളിവില്ലെന്നും പ്രതിഭാഗം വാദിച്ചു നേരത്തെ ഹൈക്കോടതി ഉന്നയിച്ച സംശയങ്ങളുടെ ചുവട് ഹൈക്കോടതിയുടെ വാദങ്ങളും വിശദമായ വാദത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജസ്റ്റിസ് പി ഗോപിനാഥ് ചില സംശയങ്ങൾ ഉന്നയിക്കുകയായിരുന്നു ഒരാൾ എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ഗൂഢാലോചനാ സ്വഭാവത്തിലേക്ക് വരുമോ എന്ന് കോടതി ചോദിച്ചു കൂടാതെ കൃത്യം നടത്തിയാൽ മാത്രമല്ലേ കൃത്യത്തിനുള്ള പ്രേരണ എന്നത് കുറ്റകൃത്യമായി മാറുകയുള്ളൂ എന്നും കോടതി ആരാഞ്ഞു എന്നാൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെട്ട് പ്രോസിക്യൂഷൻ ചോദ്യങ്ങളെ നേരിട്ടു കൃത്യമായ വധഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി അക്കാര്യം വ്യക്തമാക്കുന്ന രണ്ട് പുതിയ കൃത്യമായ തെളിവുകൾ പ്രോസിക്യൂഷന് ലഭിച്ചിട്ടുണ്ട് അതിപ്പോൾ പരസ്യമാക്കാനാകില്ലെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കി ദിലീപിന്റെ ജാമ്യ ഹർജിയെ എതിർത്തുകൊണ്ട് വിശദമായ എതിർ സത്യവാങ്മൂലമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് നടത്തിയിരുന്ന മറ്റ് ഇടപെടലുകൾ വ്യക്തമാക്കുന്ന രേഖകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവ് പോലെ ഇല്ല ഈ കേസെന്നും കൂടാലോചന നടത്തുകയും അത് നടപ്പിലാക്കുന്നതുവരെ പോയിട്ടുണ്ടെന്നുമാണ് പ്രോസിക്യൂഷൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ദിലീപിനു പുറമേ സഹോദരൻ അനൂപ് സഹോദരി ഭർത്താവ് ടി എൻ സുരാജ് ബന്ധുവായ അപ്പു സുഹൃത്ത് ബൈജു ചെങ്ങമ്മനാട് ദിലീപിന്റെ സുഹൃത്ത് ആലുവ സ്വദേശി ശരത് എന്നിവരാണ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം തേടിയിരിക്കുന്നത് ലൈംഗികാതിക്രമത്തിനായി കുറ്റവാളികളുടെ സംഘത്തിന് കൊട്ടേഷൻ നൽകിയതും അത് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ വകവരുത്താൻ ഗൂഢാലോചന നടത്തിയതും കേരള ചരിത്രത്തിൽ ആദ്യമാണെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നു അതിനാൽ ജാമ്യം അനുവദിക്കരുതെന്നും അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നും എന്നാൽ മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നുമാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്